ജനുവരി 14, ദേവസഹായം പിള്ള. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് രാജകൊട്ടാരത്തിൽ ഉന്നത പദവിയിലിരിക്കെ ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നാട്ടളത്ത് അദ്ദേഹം ജനിച്ചു. നീലകണ്ഠപിള്ള എന്നായിരുന്നു പേര്. അദ്ദേഹം ശക്തൻ തമ്പുരാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്നു. കുളച്ചിൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപൻ ഡിലനോയയെ ഏൽപ്പിച്ചു. ഡിലനോയയുടെ സഹായിയായി മഹാരാജാവ് പിള്ളയെ നിയമിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് പിള്ള ക്രിസ്തുമതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത്. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോസഭാ വൈദികനിൽ നിന്ന് 1745 മെയ് 17 അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദേവസഹായം പിള്ള എന്ന പേര് സ്വീകരിച്ചു. അന്നുമുതൽ പിള്ളയുടെ ജീവിതം പീഡനങ്ങളുടെ കാലമായി മാറി. അന്നത്തെ തിരുവിതാംകൂറിലെ ബ്രാഹ്മണ പുരോഹിതർ, ഫ്യൂഡൽ പ്രഭുക്കൾ, രാജകുടുംബാംഗങ്ങൾ എന്നിവർ ദിവാനായ രാമയ്യൻ ദളവയ്ക്ക് പിള്ളയ്ക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടു. ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ വിധിക്കപ്പെട്ട ശിക്ഷകൾ ഒഴിവാക്കി കൊട്ടാരത്തിലെ ജോലി തിരികെ നൽകാമെന്നും അന്നത്തെ തിരുവിതാംകൂർ രാജാവ് വാഗ്ദാനം നൽകി. എന്നാൽ പിള്ള അത് നിരസിച്ചു. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ 4 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്ന അദ്ദേഹത്തിന് അതിക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അവസാനം 1752 ജനുവരി 14 കാറ്റാടി മലയിൽ വെച്ച് രാജകൽപ്പന പ്രകാരം വെടിയേറ്റ് രക്തസാക്ഷിയായി. ദേവസഹായം പിള്ളയെ രക്തസാക്ഷി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു. 2012 ഡിസംബർ 2 കത്തോലിക്കാ സഭ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദപ്രഖ്യാപനം അതിവിദൂരത്തല്ല. ആ അനുഗ്രഹീത ദിനത്തിനായി നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. അനുഭവിച്ചെറിഞ്ഞ ഈശോയ്ക്കു വേണ്ടി കടോര സഹനങ്ങൾ പോലും ഏറ്റെടുത്ത ദേവസഹായം പിള്ള നമ്മുടെ നിസാര സഹനങ്ങളിൽ നിരാശരാകാതെ ഈശോയിൽ മുറുകെ പിടിച്ച് നിൽക്കുവാൻ ശക്തിയും പ്രചോദനവും പകരട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.